മലയാളത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഒരു ദിനപത്രത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തലക്കെട്ടോടെ ഒരു വാർത്ത വന്നത് 2019ലാണ്. രാഗയുഗം എന്നായിരുന്നു ആ ഒന്നാം പേജ് തലക്കെട്ട്. ആ തലക്കെട്ട് പത്രം നിറഞ്ഞു നിന്നിരുന്നു. ഒരു പ്രധാനമന്ത്രിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ്സൺ ആയി, മറ്റൊരു പ്രധാനമന്ത്രിയുടെ കൊച്ചുമകനായി, വേറൊരു പ്രധാനമന്ത്രിയുടെ മകനായി ജനിച്ച, ഇന്ത്യയിലെ ഏറ്റവും അധികം പ്രിവിലേജ് ഉള്ള കുടുംബത്തിൽ നിന്നും എത്തിയ ഒരു അവിവാഹിതനായ ചെറുപ്പക്കാരൻ കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ എത്തുന്നു എന്നതായിരുന്നു വാർത്ത. ഇതാ കേരളത്തിൽ നിന്നും ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാനമന്ത്രി വരുന്നു എന്നായിരുന്നു ഈ പത്രങ്ങളുടെയൊക്കെ ഉള്ളടക്കം. നമ്മളെപ്പോലുള്ള പാവം കുറെ ആളുകൾ കരുതി അത് തരക്കേടില്ല, ഈ ബി ജെ പി തേർവാഴ്ച അവസാനിപ്പിക്കാൻ നമുക്ക് തൽക്കാലം രാഷ്ട്രീയമൊക്കെ മറക്കാം, ആദ്യമായി ഒരു പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം വയനാട്ടിൽ നിന്ന് വിജയിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വോട്ട് ചെയ്തവർക്ക് മനസ്സിലായി പ്രധാനമന്ത്രിയാകാൻ വേണ്ടി അല്ല അദ്ദേഹം വന്നത്, എം പി ആകാൻ വേണ്ടി വന്നതാണെന്ന്. അപ്പനപ്പൂപ്പന്മാരായി കൈവശം വെച്ചിരുന്ന കുടുംബ സീറ്റിൽ പോലും തോൽക്കും എന്ന് ഉറപ്പായപ്പോഴാണ് അദ്ദേഹം കൈപ്പത്ത് ചിഹ്നത്തിൽ ഏത് കോലത്തിനെ കൊണ്ട് നിർത്തിയാലും ജയിക്കുന്ന വയനാട് പോലൊരു സീറ്റിൽ വന്ന് മത്സരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചത് ഇതാ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു എന്ന രീതിയിലാണ്. വലതുപക്ഷ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ ആരവത്തോടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നയാളാണ് രാഹുൽ ഗാന്ധി. ഏതായാലും ആ കാലം അങ്ങനെ കടന്നുപോയി. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം വർഷത്തിൽ ഒരിക്കൽ അദ്ദേഹം വയനാട്ടിൽ വരും. ഇപ്പോൾ അങ്ങനെയാണ്, ആർക്കും ഒരു പരാതിയുമില്ല, മാധ്യമങ്ങളെല്ലാം തൃപ്തരാണ്. അദ്ദേഹം വയനാട്ടിലേക്ക് വരും, വരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല ഒരു ചായക്കടയിൽ കയറും, അവിടെ നിന്ന് ചായ കുടിക്കും, എന്നിട്ട് നല്ല ചായയാണെന്ന് ക്യാമറയിൽ നോക്കി അദ്ദേഹം പറയും, എന്നിട്ട് ഒരു പഴംപൊഴി തിന്നും, എന്നിട്ട് പറയും നല്ല പഴംപൊഴിയാണെന്ന്. നല്ല പഴംപൊഴി, നല്ല ചായ. അടുത്ത വരവ് വരുമ്പോൾ വേറൊരു കടയിൽ കയറും, ഒരു കാപ്പി കുടിക്കും, നല്ല കാപ്പിയാണെന്ന് പറയും. അവിടെ നിന്ന് ഒരു പൊറോട്ട തിന്നു, നല്ല പൊറോട്ടയാണെന്ന് പറയും. പിറ്റേ ദിവസം ഈ വലതുപക്ഷ ചാനലുകളിൽ അല്ലെങ്കിൽ വലതുപക്ഷ മാധ്യമങ്ങളിലേക്ക് മുൻ പേജുകളിൽ നല്ല പൊറോട്ട, നല്ല കാപ്പി, ഇത് മാത്രമാണ് വന്നിട്ടുള്ള വാർത്ത. നല്ല ചായ കൂടി, നല്ല പൊറോട്ട തീറ്റി, നല്ല ജീൻസ്, നല്ല ഷർട്ട്, ഇത് മാത്രമാണ് ഇവരുടെയൊക്കെ വാർത്ത. ഇതൊന്നുമല്ലാതെ വർത്തമാന യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള ഒരു പ്രസ്താവന, ഒരു വിമർശനം, ഒരാശയം, ഇത് ഒരു നിലപാട്, ഇതൊന്നും ഈ ഭാവി പ്രധാനമന്ത്രിക്കില്ല. ഇതാണ് കഴിഞ്ഞ 3 വർഷമായി നമ്മൾ കാണുന്നത്. അർത്ഥശങ്കയ്ക്കിടയില്ലാതെ രാഹുൽ ഗാന്ധി പറയുകയാണ് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന്. രാഹുലിന്റെ പിതാവോ അദ്ദേഹത്തിന്റെ മാതാവോ അവരുടെ പിതാവോ അങ്ങനെ പറഞ്ഞിട്ടില്ല. കളവം ചാർത്തിയും ഭസ്മം പൂശിയും ചാണകം കൊണ്ടുള്ള പെട്ടി ഉണ്ടാക്കിയൊന്നുമല്ല നെഹ്റു മുതൽ രാജീവ് ഗാന്ധി വരെയുള്ള രാഹുലിന്റെ മുൻ തലമുറക്കാർ ഇന്ത്യ ഭരിച്ചത്. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. ഏത് കണ്ണട വെച്ച് വായിച്ചാലും ഭരണഘടന പറയുന്നു ഇന്ത്യ മതനിരപേക്ഷ രാഷ്ട്രമാണെന്ന്. ഇപ്പോൾ അധികാരത്തിലുള്ളത് വ്യാജ ഹിന്ദുക്കളാണെന്നും ശരിയായ ഹിന്ദുവിനെ അധികാരത്തിൽ കൊണ്ടുവരണമെന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എന്നു മുതലാണ് ഹിന്ദുക്കളെ അധികാരത്തിലെത്തിക്കുന്നത് കോൺഗ്രസിന്റെ ലക്ഷ്യമായി മാറിയത്. ഹിന്ദു വർഗീയതയെ പിന്തുണച്ചാൽ ബി ജെ പിയെ കീഴ്പ്പെടുത്താമെന്നാണ് രാഹുൽ ഗാന്ധി എഴുതിയത്. എന്നാൽ അവസാനം നടന്ന തെരഞ്ഞെടുപ്പും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും പഠിപ്പിച്ചത് എന്താണ്? ഗോൾഡും റോൾഡ് ഗോൾഡും ഒരേ വിലയ്ക്ക് നൽകിയാൽ ആളുകൾ ഏതാവും സ്വീകരിക്കുക? മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാനുള്ള ചരിത്രപരമായ ബാധ്യത കോൺഗ്രസിനുണ്ട്. എന്നാൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ അവർ വളരെ ദയനീയമായി പരാജയപ്പെട്ടു. ഇതാണ് കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. മതനിരപേക്ഷതയിൽ അടിയുറച്ചൊരു നേതൃത്വം കോൺഗ്രസിലില്ല. ഇന്നത്തെ നേതൃത്വം രാഹുൽ ഗാന്ധിയാണ്, സോണിയാഗാന്ധിയാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിമാരുടെ നിയന്ത്രണത്തിലായത് മുതൽ കോൺഗ്രസിന്റെ തകർച്ചയുടെ ചരിത്രം ആവർത്തിക്കുകയാണ്. ആൺ നേതാവിനെ പെൺ നേതാവിൽ ജനിച്ച് ഡിഫോൾട്ടായി പ്രധാനമന്ത്രി ആക്കാനിരുന്ന അവസരങ്ങൾ ഏറെ ലഭിച്ചിട്ടും പിന്നെയും പിന്നെയും തോറ്റമ്പിയ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. അയാളെയാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇപ്പോഴും രാജ്യത്തിന്റെ വരാനിരിക്കുന്ന രക്ഷകൻ എന്ന പേരിൽ വാഴ്ത്തിപ്പാടുന്നത്. അതാണ് ഇവരുടെ രാഷ്ട്രീയം, അതാണ് ഇവർ വാങ്ങുന്ന കാശിന്റെ കൂറ്.